അഴുക്ക് നോക്കുവാണ് കേട്ടോ, ഇതെന്റെ അഴുക്ക്, മുഖത്തുള്ള അഴുക്ക്. ഇത് ഷഹീദാണത്. ഓ, ആശിക്കിന്റെ വെള്ള പേപ്പറോ? അയ്യോ ആശിക്. ഹലോ, നമസ്കാരം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് അതിനുള്ള ഒരു നമസ്കാരം പറയാം. ഹലോ ഫ്രണ്ട്സ്, ഇജക്കൻ ഒമാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് കൽപ്പറ്റയിൽ കാറിലിരുന്നുകൊണ്ട് നമ്മുടെ ഇവിടെ കൂടെ ഉള്ളത് യാസീൻ ബ്രോ ആണ്. യാസീൻ ബ്രോ, എന്തുണ്ട് വിശേഷം? നമ്മള് ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ വയനാട്ടിലായിരുന്നു. വയനാട്ടില് പോയതും പിന്നെ എക്ക ഇതിനിടയിൽ നാട്ടിൽ പോയി, എക്ക തിരിച്ച് എന്നെ എനിക്ക് വേണ്ടി സർപ്രൈസ് തരാൻ വേണ്ടി തിരിച്ച് ഒന്നര ദിവസം, രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലോട്ട് വന്നു, തിരിച്ച് കേരളത്തിലോട്ട് വന്നു. അപ്പോൾ എക്കയുടെ സർപ്രൈസ് പൊളിഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയി സർപ്രൈസ് കൊടുത്തു. അങ്ങനത്തെയൊക്കെ പരിപാടിയായിരുന്നു. താണ്ടെ ഇവിടെ അഷിഖീൻ, ഹായ്. എക്ക, ഹായ്. എക്ക എക്ക മലപ്പുറം തരാത്താണ് കേട്ടോ, എന്നെ ആക്കുന്നതാണ് കേട്ടോ. ഫാത്തിമ കേട്ടില്ലേ, ഇതാ ഹായ്. അപ്പൊ കൂടുതൽ ചിരിക്കലും കേട്ടോ, നിന്നെ എക്കയാ, നീ കൂടുതൽ ചിരിക്കലും കേട്ടോ. എന്റെ ടീഷർട്ട് ഇട്ട്, ദിസ് ഈസ് മൈ ടീഷർട്ട്, മൈ എക്സ് ഗേൾ ഫ്രണ്ട് ഗിഫ്റ്റ്. ടേക്കിംഗ് മൈ, യു നോ ഹൗ യു ക്യാൻ, ഹൗ സോ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ കൽപ്പറ്റ ടൗണിലാണ് കേട്ടോ. കൽപ്പറ്റയിൽ നിന്ന് നമ്മള് ബസ് എടുത്ത് നമ്മൾ നേരെ കോഴിക്കോടോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വയനാട് നിന്ന് കോഴിക്കോട് എത്തി, കോഴിക്കോട് നിന്ന് ട്രെയിൻ എടുത്ത് ഞാനിപ്പോ കണ്ണൂരിലെത്തിയിരിക്കുകയാണ്. ഞാൻ ഇനി എന്റെ യാത്ര എന്ന് പറയുമ്പോ തെയ്യം കാണാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ കണ്ണൂരിലോട്ട് വന്നിട്ടുള്ളത്. അവിടെ കണ്ണൂരിൽ ഞാൻ ഈ കാണുന്ന ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ആരും ഇല്ലായിരുന്നു, നല്ല ഉറക്കക്ഷീണമുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം പുറത്തിരിക്കുകയാണ് കേട്ടോ, നമ്മളെ ആളുകളെല്ലാം പുറത്തിരിക്കുക. റസാക്ക് ഒരു ഹായ് പറഞ്ഞിട്ട് വയ്ക്കോളോ. പുള്ളിയുടെ പേരെന്താ? എന്താ? റമീസ്. ഓക്കെ, കണ്ടതിൽ സന്തോഷം. ശരി തന്നെ, എല്ലാരും ഉറക്കത്തിലാണ്, നിന്നുറങ്ങുവാണ് കേട്ടോ, നിന്ന് ഇരുന്ന് ഉറങ്ങുവാണ്. What anniversary? Friendship anniversary for 1 year. With whom? With her. You? Ashiqui. Oh, Ashiqui-num Fatima. Fatima-ne oru varshatha friendship soorthu vandona kaatta. Ava 6 month. 6. No, more than 6 month. More than 6 month. 7 or 8 months. എന്റെ അമ്മോ, ഇവിടെ പട്ടികള് വില്ലന്മാരാണല്ലോ. അതോ അഷിഖീൻ, അന്നോട്ട് അല്ല. നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഹൈ ലവ് കണ്ണൂർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ബോർഡൊക്കെയാണ്. അഷിഖീൻ, യു ലവ് കണ്ണൂർ? ഐ ലവ് കണ്ണൂർ. വെരി മച്ച്, വെരി മച്ച്, വെരി മച്ച്. Very, very much. Okay, you get married here? No. No? Then Thiruvananthapuram. You like Thiruvananthapuram or Kannur? Thiruvananthapuram. Huh? Not Thiruvananthapuram. 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 Huh? Thiru? Huh? Devanthapuram. Thiru Dambanthapuram. Ah. Ah, kollam kada. Appo nammal ingottu povaana. കണ്ണൂർ നഗരമൊക്കെ രാത്രി കാണാൻ നല്ല മനോഹരവും ഭയങ്കര വൃത്തിയുള്ളതായിട്ടൊക്കെ തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല എന്താ, ഒരു ഭയങ്കര ഒരു വിശേഷമായിട്ട് തോന്നുന്നു. നമ്മളങ്ങനെ തെയ്യം നടക്കുന്ന ഭാഗത്തോട്ട് ബസ് കയറാൻ വേണ്ടി ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. ഒരു ഒന്നേകാലക്കാകുമ്പോൾ ഒരു ബസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതിനു വേണ്ടി നമ്മുടെ ഇവിടെ ഇരിക്കുകയാണ് എല്ലാവരും. ഇവിടെ ഓൾറെഡി എല്ലാവരും കിടന്ന് ഉറക്കമായില്ലത്. യുഹൻസു എന്താ, ഇവിടെ എല്ലാവരും ഉറക്കമായി കേട്ടോ. ഇപ്പൊ കെ എസ് ആർ ടി സിയിലാണ് വന്നത്. കെ എസ് ആർ ടി സി ഇതാണ്ട് പോയി കേട്ടോ. അയ്യോ, തെയ്യം കാണാൻ വേണ്ടി ഉറക്കം എല്ലാം പോയി. തെയ്യം പോകുമ്പോ ഉണ്ടോന്ന്? വാട്ട് അബൌട്ട് ക്രൈസി? ക്രൈസി ഈസ് ഓഫ് ടുഡേ. വാട്ട്? വാട്ട്? ഓഫ്. ഫുൾ സ്ലീപ്പി. ഫാത്തിമ, യു ആർ നോട്ട് സ്ലീപ്പി? അഷിഖീൻ, വാട്ട് ഹാപ്പൻ? അഷിഖീൻ ഈസ് നോട്ട് സ്ലീപ്പി. നമ്മളങ്ങനെ ഏതാണ്ട് തെയ്യത്തിന്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഇടയിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമില് നമുക്ക് തെയ്യത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നെ. നന്ദു ബ്രോ, ഹായ്. നന്ദു ബ്രോ, സ്ഥലം എവിടെയാ?
പാങ്ങട്ടോ. ഇവര് നമ്മളെ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി ഇവര് നമുക്ക് വണ്ടി പറകിൽ കാലി വെച്ചിട്ടാണ് വന്ന. എന്നിട്ട് ഫാത്തിമ ചോയ്സ് വാങ്ങിച്ചോ ഇവരുടെ ഒരു വണ്ടി അവർക്ക് പുറകിൽ കയറാൻ പറ്റൂല എന്നും പറഞ്ഞ്. പാങ്ങട്ടോ, ഹായ്, നിങ്ങളുടെയൊക്കെ പേര് പറഞ്ഞോ. പേര് പറയ. തരുൺ, കിരൺ, അബിൻ. അബിൻ, അയ്യോ, ഫോക്കസ് ആവുന്നില്ല കേട്ടോ. അയ്യോ അബിൻ ബ്രോ, നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. അബിൻ ബ്രോ നിതിൻ, ഓക്കെ, താങ്ക്സ് കേട്ടോ. കണ്ടതിൽ വളരെ സന്തോഷം. നമുക്ക് അപ്പൊ തേങ്ങ കാണാൻ പോവാം. ഫാത്തിമ തള്ളിയിടല്ലേ ദേവിയത്. ഫാത്തിമ സ്റ്റാർട്ട്. വണ്ടി ഒട്ടിക്കാൻ അറിഞ്ഞൂടാ കേട്ടോ. യു ഡോണ്ട് നോ ഹൗ ടു ഡ്രൈവ്. നോ നോ, യു ഡോണ്ട് നോ ഹൗ ടു ഡ്രൈവ്. തബൂലി, തബൂലി, long press, long press. No, there's no press. There's no press. There is no, the one is not press one, I think. Eh? Yeah, move. Let the driver do. Yeah. Ah, you don't know how to drive. Go, go, go. Wait. Go, go. Okay, wait. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തെയ്യം കാണാനായിരിക്കുവാണ് കേട്ടോ. ഇതെന്താ, അയ്യോ, കണ്ടനാർ കിളൻ എന്ന് പറയുന്ന തീയിലൊക്കെ ചാടുന്ന ഒരു തെയ്യം കാണാനാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പുറത്ത് അവര് ഇതാണ്ട് വരയ്ക്കുവാണ് കേട്ടോ. വേറൊരു തെയ്യത്തിന് വേണ്ടി വരച്ചോണ്ടിരിക്കുവാണ് കേട്ടോ. അവര് എന്താ പറയാ, പല ആളുകൾക്കും കൊടുത്തിട്ട് അനുഗ്രഹം വാങ്ങുവാണ്. നമുക്ക് കാശ് കൊടുക്കുമ്പോ അവരെന്തോ സാധനം. ഒക്കാദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഒരു കൾച്ചറായിട്ടുള്ള ഒരു സംഭവം കാണുന്നത്. നമ്മൾ മാത്രമല്ല, ധാരാളം എന്താ പറയുക കാണാൻ വേണ്ടി കാഴ്ചക്കാർ വന്നിട്ടുണ്ട്. ധാരാളം ക്യാമറ പിടിച്ചിരിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെ എല്ലാം കാണാം. ആ കാണുന്ന ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഇവർ എന്താ പറയുക, പല ആളുകളും ഡ്രസ്സ് രൂപങ്ങൾ ഇതാക്കുന്ന ഇതാണ്. വീണ്ടും അടുത്ത് എന്തോ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് നമ്മുടെ തീയിൽ ചാടുന്ന തെയ്യത്തിന് വേണ്ടി ആക്കുവാണ് കേട്ടോ. ഇവിടെ മൂന്നെണ്ണം പേടിച്ചിരിക്കുവാണ് കേട്ടോ. അഷിഖി, ആർ യു സ്കേർഡ്? യെസ്, ഓഫ് കോഴ്സ്. ഇറ്റ്സ് ഫൈൻ. ആ പേടിച്ച് ഇവിടെ ഇരിക്കുകയാണ്.
വിചാരിച്ചതുപോലെ അല്ല കേട്ടോ, മുഴുവൻ ആളുകളാണ് കേട്ടോ. അതോ കണ്ടില്ലേ, ഒരു ലോഡ് ആളുകളുണ്ട് കേട്ടോ ഈ ഒരു തെയ്യം കാണാൻ വേണ്ടി ഇവിടെ മുഴുവനായിട്ട്.
ഇപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് തെയ്യം കണ്ടു. ഞാനും എക്കയും അത്യാവശ്യം നല്ലപോലെ കണ്ടു. മറ്റുള്ളവര് പേടിച്ച് കിടന്നു ഉറങ്ങി കേട്ടോ. ഇതാണ്ടേ ഷൈദ വാസ് ഫുൾ സ്ലീപ്പി. ഹൗ വാസ് ദ തെയ്യം എക്സ്പീരിയൻസ്? ആശിഖീൻ, ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ആശിഖീൻ പേടി തുടങ്ങിയിട്ട് മാറിയില്ല. യു ആർ സ്റ്റിൽ സ്കെയർഡ്? നോ. ക്യാമറ പേടിച്ച് നമ്മള് നടന്നിരിക്കുകയാണ് കേട്ടോ ഇവരെല്ലാരെയും. നമ്മളങ്ങനെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. കണ്ടിട്ട് നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ട്രെയിൻ ഏകദേശം 20 മിനിറ്റ് ലേറ്റാണ്. വണ്ടിയിൽ കയറി ഇങ്ങനെ വന്നതിന്റെ എക്സൈറ്റ്മെന്റിൽ അവരെന്തോ പുലപുലൊക്കെ ആണ് കേട്ടോ. മലയാളി ലാംഗ്വേജില് 20 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ദാണ്ടേ വ്യത്യസ്തമായിട്ടുള്ള കടികളുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുവാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അമ്മയില്ലായിരുന്നു, പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ഉടനെ വീഡിയോ എടുത്തു? വീഡിയോ എടുത്തു. ഇവർക്ക് ഭയങ്കര സ്നേഹമുള്ള നല്ല സഹായി എന്തൊരു സഹായ മനസ്സുള്ള എവിടെപ്പോന്നു സഹായ മനസ്സുള്ള ആളുകളൊക്കെയാണ് കേട്ടോ ഇവരെല്ലാം. വലിയൊരു നന്ദി കേട്ടോ, വലിയൊരു സന്തോഷം കേട്ടോ. ഭയങ്കര നമുക്ക് ഇവിടം വരെ ഡ്രോപ്പ് ചെയ്ത് തന്നു. പിന്നെ ചായക്കൊക്കെ ഇവരാണ് കേട്ടോ ഭക്ഷണം പൈസ എടുത്തത്. കണ്ണൂരുകാരങ്ങനെയാണ്, മലബാറുകാരങ്ങനെയാണ്. ഞാൻ ഫോക്സ് ചെയ്തിട്ടും ഇവർ ചായയുടെ കാശ് കൊടുത്തു. പെട്രോൾ അടിക്കാൻ പോലും എൻ്റെ ഇന്ന് പൈസ വാങ്ങുന്നില്ല കേട്ടോ. ഭയങ്കര സ്നേഹം. താങ്ക്സ് കേട്ടോ, വളരെ സന്തോഷം. താങ്ക് യു. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇതാണ്ടേ വരുവാണ് കേട്ടോ. ഇതെവിടെ പോകുന്ന ട്രെയിനാ? ആ ഞാൻ പോകുന്നത് ഇപ്പോൾ തൃശ്ശൂരിലോട്ടാണ്. ചിലപ്പോൾ ഞാൻ എറണാകുളത്തായിരിക്കും. തൃശ്ശൂർ വരെയാണ് ടിക്കറ്റ് എടുത്തത്. ജനറലി മാത്രമേ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ. ഇത് ഏതോ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ നമ്മൾ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. സീറ്റ് കിട്ടുമെന്ന് ഇരിക്കാമല്ലോ, അറിയില്ല. അങ്ങനെ എല്ലാവരും നമ്മൾ AC-യിലാണ് കേട്ടോ കയറിയിരിക്കുന്നത്. നമ്മളിനി നടന്ന് ഏറ്റവും പുറകിലാണ് സ്ലീപ്പറിന്ന് വന്നു. അത് നടന്ന് പോയിട്ട് നമ്മൾ ടിക്കറ്റ് പയ്യെ എങ്ങനെയെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്ലീപ്പറിൽ കയറി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവാം. എന്നാ പറഞ്ഞോ, നമ്മള് ട്രെയിനിൽ കയറിയിട്ട് ലാസ്റ്റ് വേറെ കൺവേർട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. സ്ലീപ്പറിൽ തന്നെ കയറി കിടന്നു. ലാസ്റ്റ് പിന്നെ കുഴപ്പമില്ലായിരുന്നു, സ്ലീപ്പറിൽ നല്ലപോലെ കിടന്നു ഇറങ്ങി. തൃശ്ശൂരിൽ ഇറങ്ങേണ്ട നമ്മൾ തൃശ്ശൂരും കഴിഞ്ഞ് ഇപ്പം ചാലക്കുടി എത്തിയിട്ടുണ്ട് കേട്ടോ. ചാലക്കുടിയിൽ ഡിവൈൻ നഗർ എന്ന് പറയുന്ന ഏതോ ഒരു സ്റ്റേഷനിൽ അറിയാതെ എത്തിയും പോയിട്ടുണ്ട്. അതുകൊണ്ട് അവർ നടക്കുവാണ് കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ, ഭയങ്കര ചൂട്. ഇന്നത്തെ ജേണി ഭയങ്കര ടയേർഡായിട്ടുള്ള ജേണിയാണ് കേട്ടോ. ഇവർക്ക് ആർക്കും സംസാരിക്കാൻ പോലും മൂടില്ല. സോ ടയേർഡ് ആയി. ഇപ്പൊ എനർജി എവിടെന്നോ വന്നു കേട്ടോ. നമ്മളിപ്പോ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലോട്ട് വന്നതാണ്. കൊടുങ്ങല്ലൂരിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ 4 ദിവസമായിട്ട് എന്താ പറയാ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അത് മിസ് ചെയ്തു കേട്ടോ. അതിന് വരാൻ പറ്റിയില്ല. ഇന്നലെ വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ തെയ്യത്തിന് പോയില്ലേ. അപ്പൊ ഇവിടെ ഉത്സവമൊക്കെ കഴിഞ്ഞതിന്റെ ഒരു ചെറിയൊരു പ്രതീതി മാത്രമാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നടയെ കടച്ചു, അതുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ടൊന്നും കയറാൻ കഴിയില്ല. എൻ്റെ അമ്മ ഇവിടെ ഫുള്ള് ഇപ്പോഴും ഉണ്ട് കേട്ടോ. കുറെ ടൂറിസ്റ്റുകൾ ഇപ്പോഴും വരാനാണ്. അതാണ്ട് കുറെ സ്റ്റാളുകളും ഇതൊക്കെ ഇപ്പോഴും നിർത്തിയിട്ടുണ്ട്. ഈ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ കാളി ക്ഷേത്രമാണ് കേട്ടോ. കാളിയെ ആരാധിക്കുന്ന ഒരു വലിയൊരു ക്ഷേത്രം കൂടിയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം, അമ്പലത്തിന്റെ നട. അവര് വൈകിട്ട് ഇനി 5 മണിക്കേ തുറക്കുള്ളൂ. ചാന്തേക്ക് എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം. അതാണ്ട് ഇവിടെ എല്ലാം ഒഴിഞ്ഞു കിടക്കുവാണ്. ഇവിടെ ആണ്ടില്ലേ, ഇവിടെ നമ്മുടെ കുട്ടികൾ കിട്ടാൻ വേണ്ടി ഇതാണ്ട് ഇവിടെ തൊട്ടികളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമേ എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അത് അവരുടെ താലപ്പൊലിയുടെ എന്തോ ഭാഗമായിട്ടാണ് കേട്ടോ ഇതുണ്ടായ. ഉത്സവം കഴിഞ്ഞെങ്കിലും അത്യാവശ്യം ഇതൊക്കെ ഉണ്ട് കേട്ടോ. കുറെ ഇതാണ്ട് ജ്യൂസ് കടകളും സംഭവങ്ങളൊക്കെ വീണ്ടും നമുക്ക് കാണാൻ കഴിയും. വലിയ തിരക്കുകളില്ല. അവരിവിടെ കമ്മൽ വാങ്ങാൻ കയറിയിരിക്കുകയാണ് കേട്ടോ. ആശിഖീൻ ഇതൊക്കെയാണ് കേട്ടോ വേണ്ട. ആശിഖീൻ ഇതാണ് കേട്ടോ വേണ്ടത്. ആശിഖീൻ ഇതും ദാണ്ട ഇതാകും. ആശിഖീൻ ലുക്ക് അത് നന്നായി. ചിപ്സ് വേളയിൽ നിന്ന് ഞാൻ ഇവർക്ക് വേണ്ടി, ഇവര് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മലേഷ്യയിലുള്ള അവര് പോകും കേട്ടോ. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ചിപ്സ് വാങ്ങാൻ വേണ്ടി വന്നാണ്. തൽക്കാലം ഇന്നിട്ട് തിരുവനന്തപുരത്ത് പോയി വാങ്ങണ്ട. ഇവിടെ നിന്ന് തന്നെ അവർക്ക് വേണ്ടി കുറച്ച് പാക്കറ്റുകൾ വാങ്ങിച്ചിട്ട് അവർക്ക് കുറച്ച് സാധനം അവര് നാട്ടിൽ പോകുമ്പോൾ അടുത്ത് അയക്കാനുണ്ട്. നല്ല അടിപൊളി ചിപ്സ് കേട്ടോ. ഈ സാധനം നല്ല ഇതുണ്ട്. ഹിന്ദി അറിയാമോ? ഓക്കെ നോക്കാം. അവര് എല്ലാരുടെയും അഴുക്ക് നോക്കുവാണ് കേട്ടോ. ഇതെന്റെ അഴുക്ക്, മുഖത്തുള്ള അഴുക്ക്. ഇത് ഷൈദാണത്. ഓ ആശിഖിന്റെ വെള്ളം പേപ്പറോ? അയ്യോ ആശിഖ്. ഇവിടെ ഫാത്തിമാരെ? ഇവിടെ
അവര് ശരീരം വൃത്തിയാക്കി വുളു എടുത്തോണ്ട് മാത്രമാണ് കേട്ടോ. ഞാനും ചിപ്സ് വാങ്ങിച്ചോണ്ടിരുന്നപ്പോ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ബ്രോന്റെ പേരെന്താ? ബ്രോന്റെ പേരെന്താ? ഓക്കെ, മിടുക്കൻ 143 എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്റെ അടുത്ത് വന്നു. പുള്ളിക്കാരന്റെ വീഡിയോയിൽ കാണണോ പറഞ്ഞു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉറപ്പല്ലേ? ഓക്കെ ശരിയെന്നാ, പുള്ളിക്കാരന് ആവശ്യമുള്ള ഒരു ഫോളോ ചെയ്യാം കേട്ടോ. ഞാൻ നല്ല ടയർഡായിട്ട് ഇരിക്കുകയാണ്, എനിക്ക് വയ്യ കേട്ടോ. ഇപ്പൊ തലഹങ്ങി വീഴുന്നു. ചിപ്സ് തൃശ്ശൂരിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യണോ കേട്ടോ. അതാ എല്ലാം കൂടെ 6 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുണ്ട് ഇതെല്ലാം കൂടെ. ഇന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ നമ്മൾ നല്ല പോലെ ഭക്ഷണം കഴിക്കുന്നത്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് കേട്ടോ ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഓ അടിപൊളി കേട്ടോ, അടിപൊളി. ആ നല്ല അഭിപ്രായമാണല്ലോ, നല്ല ബിരിയാണി കേട്ടോ കണ്ടിട്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതാണ്ട് പള്ളിയുടെ ഭാഗത്തുനിന്നുള്ളതാണ്, പുറകു വശത്തുള്ള ഈ ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചു. അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ചേരമാൻ പെരുമാൾ മോസ്ക് ആണ് കേട്ടോ. അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ആദ്യത്തെ മോസ്ക് ആണ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എല്ലാം ചേർന്ന ഒരു സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പള്ളിയാണ് കേട്ടോ. അതിപ്പം വീണ്ടും അവർ കുറച്ച് റിനോവേഷൻ ഒക്കെ ചെയ്തു. ഒരു വലിയൊരു ചരിത്ര സ്മാരകമാണ്. പിന്നെ ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ചെറിയ ഇതൊന്നും അല്ല. പണ്ട് അറബ്സ് ചേരമാൻ പെരുമാൾ എന്താ പറയുക, വന്ന് ഇസ്ലാം സ്വീകരിച്ചു, അങ്ങനത്തെ കുറെ കഥകളൊക്കെ ഉണ്ട്. പള്ളിയുടെ അടുത്തായിട്ട് തന്നെ ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക കുളക്കടമൊക്കെ ഉണ്ട് കേട്ടോ. പള്ളിയുടെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഇവിടെ ഇവരെന്തൊക്കെ പണിയാണ് കേട്ടോ. അതാണ്ട് അണ്ടർഗ്രൗണ്ട് ഭാഗങ്ങളൊക്കെ എന്തൊക്കെ പണിയുമാണ്. കുറേ ടെയിലൊക്കെ ഇട്ട് എന്താ പറയുക പള്ളിയുടെ ആ ഒരു ഭംഗി അങ്ങ് പോകുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി, ചേരമാൻ ജമാ മസ്ജിദ്. നമുക്കൊരു മക്കാമുണ്ട്, നമ്മുടെ ഹബീബിബിനു മാലിക്ക്, അതായത് പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളും അനുയായിയുടെ ഭാര്യയും ഉള്ള അടങ്ങുന്ന ഒരു മക്കാമാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് അവരിവിടെ ഇരിപ്പുണ്ട്. വെൽക്കം ബാക്ക് ടു കൊച്ചി. കൊച്ചി കൊച്ചി അശികിൻ പ്രിൻസസ് യു ഓക്കെ? You remember? How? Here, right? When? We didn't work. Sambar drink over there. Sambar drink? Sambaram. Sambaram drink. But not here. That is in Alappuzha. No. നമ്മള് ഹൈക്കോർട്ടിന്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഹൈക്കോർട്ടിൽ നിന്ന് നമ്മളിന്ന് വാട്ടർ മെട്രോ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പുതിയ അടുത്തൊരു എക്സ്പീരിയൻസ്. ഇവിടെ സൈക്കിൾ ട്രാക്ക് ഒക്കെ വന്നല്ലോ. ആഹാ, ഞാനങ്ങനെ നേരെ വന്നിട്ടുള്ളൂ. നമ്മുടെ വാട്ടർ മെട്രോയിലാണ് കേട്ടോ, ഹൈക്കോടതി കൊച്ചിൻ വാട്ടർ മെട്രോ ആണ്. ഞാൻ ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ കൊച്ചിൻ വാട്ടർ മെട്രോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്തിട്ട് വരാം. ആഹാ, ഇവിടെ വേസ്റ്റ് ഇടാനൊക്കെ ഒരു ബോട്ടിലിൻ്റെ ഇതുണ്ട്. ഞാൻ ഇനി ഉള്ളിലോട്ട് കയറുവാണ് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളിയാണല്ലോ. എനിക്ക് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എന്താ പറയുക കൊച്ചി വാട്ടർ മെട്രോയുടെ സ്റ്റോപ്പ് എന്ന് തോന്നുന്നു. ലെറ്റ്സ് ഗോ. മെട്രോ മെട്രോ വാട്ടർ മെട്രോ ഫാത്തിമ, വാട്ടർ മെട്രോ നോട്ട് ഇൻ മലേഷ്യ ബട്ട് ഇൻ കേരള. ബട്ട് ഇൻ കേരള നോട്ട് ഇൻ മലേഷ്യ. Yeah, you don't have. You have canoe, you know. You have canoe. Cry. ഇനിയിപ്പോൾ 6 മണിക്ക്, 6:10 പിന്നെ 6:40 7 മണിക്കൊക്കെയാണ്. ഞാൻ 5 പേർക്ക് 100 രൂപയുടെ ടിക്കറ്റ് എടുത്തു. അവിടെ നിന്ന് ഫോട്ടോയും ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലെസ്കോ നമ്മൾ തിരക്കുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ അകത്ത് പോയിട്ട് ക്യൂ എന്തോ നിൽക്കണമെന്നാണ് കേട്ടോ ഇവർ പറഞ്ഞേ. ഒറ്റക്കാടി തന്നെ 5 പേർക്ക് അടിച്ചു കയറാൻ കഴിയും, കണ്ടില്ലേ. എൻ്റെ അമ്മ ഇവിടെ നിൽക്കുന്ന ക്യൂ ഉണ്ടല്ലേ ഇത് പോവാൻ വേണ്ടി. ഇല്ല വീഡിയോ അല്ലോ. പേരെന്താ, നിങ്ങൾ എവിടെ നിന്നാ വന്നേ? എവിടെ നിന്നാ വന്നേ? സ്കൂളിൽ നിന്ന് വന്നതാ കറങ്ങേ? നിങ്ങൾ കാരണമാണ് കേട്ടോ നമ്മള് ലൈനിൽ പുറകെ ആയത്. നിങ്ങൾ നാളെ ഒന്നുകൂടെ ആയിരുന്നോ? കൊഴപ്പല്ല. ഇവര് സ്കൂളിൽ വന്ന കൊറേ പേരൊക്കെയാണ് കേട്ടോ. എട്ടെ അങ്ങനെയുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ നമ്മുടെ വാട്ടർ മെട്രോയിലാണ് കേട്ടോ നമ്മളിപ്പോ കയറാൻ വേണ്ടി പോകുന്നത്.
ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ സീറ്റ്. എങ്ങനെയുണ്ടോ നോക്കട്ടെ. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൈബുണ്ട്. സ്റ്റേഷനൊക്കെ നല്ല രസമാണ്. ഇവിടെ ഓൾറെഡി സൺസെറ്റ് കഴിഞ്ഞു, അവിടെ വേറെ ഒരു ഇത് കിടക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാമല്ലോ സംഭവം. ഇവിടെ എൻട്രി ആണ് നമുക്കിവിടെ. എന്താ അവിടെ നമുക്ക് കാഴ്ചയ്ക്ക് വേണ്ടി പോയി നിൽക്കാൻ തോന്നുന്നു കേട്ടോ. കൊള്ളാമായിട്ടില്ല, അടിപൊളി കേട്ടോ സംഭവം. കറക്റ്റ് നമ്മുടെ കൊച്ചി മെട്രോ പോലത്തെ ഉള്ള ഒരു സംഭവം തന്നെയാ. മെട്രോയിൽ നിന്ന് പുറത്തിറങ്ങി മാരി, മെട്രോയുടെ പുറത്തിറങ്ങിയാൽ എനിക്ക് എനിക്ക് സമാധാനം തരുമല്ലോ കേട്ടോ. അതോ അടങ്ങി വേണ്ട. ഹായ് 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 ഹായ്. സ്കൂളിൽ പോ, സ്കൂളിൽ പോ, സ്കൂളിൽ പോ. ആ ടൂറ് ഫാത്തിമ വാഴക്കുപ്പത്തിന് ഇവിടെ പരസ്യം കൊടുക്കുവാണ് കേട്ടോ. വാഴക്കുപ്പത്തിന് ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നെ, പരസ്യം കൊടുക്കുമായിരുന്നു. നമ്മൾ ഇതാണ്ട് ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ മറ്റേ ഇതിൽ വന്ന് ഇറങ്ങി, മറ്റേ വണ്ടി കയറ്റുന്ന ആ ഫെറി ഉണ്ടല്ലോ, അതൊക്കെ വന്നിട്ട് നമ്മൾ വാഴക്കുപ്പത്തിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. കൊച്ചിയിൽ തേരാപ്പാര നമ്മൾ മണിക്കൂറായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ മോ എന്ത് ചൂടാ ചുമ്മാരി. നമ്മൾ ഫോർട്ട് കൊച്ചി കുറേ നടന്നു കേട്ടോ, കുറേ കാര്യങ്ങളൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മളിനി കുറച്ച് സർബത്തോടെ. ആഷിഖിൻ കം കം ഹിയർ. Yeah, drink. Salty also? Again, after that you can add more. You drink. Drink, drink. In one drink, yeah. നമസ്കാരം. ആരാണ്? അറിയില്ല. ആരാണ് അറിയില്ല. ആരാ? ഏ അവരൊക്കെ പേടിച്ചിരിക്കുന്നുണ്ട്. വീഡിയോ എടുക്കുവാണ് കേട്ടോ. ഏയ് ഇതെന്റെ എന്റെ എന്റെ പ്രിയ സുഹൃത്താണ് കേട്ടോ. പ്രിയ സുഹൃത്തെ വിഷ്ണു. ഏ പാഗൽ, പാഗലെ, ഓ പാഗലെ. പുള്ളിക്കാരൻ അവിടെ നിന്നേ ഫിസിലടിക്കുവാണ്. എല്ലോ നമ്മൾ മെട്രോയിൽ കയറി ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. മണിക്കൂർ പറഞ്ഞിട്ടും പോകൽ പോകൽ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് അങ്ങനെ കടന്നു കയറുവാണ്. Trespassers will be suitcase. നിനക്ക് കേറാൻ പറ്റൂലേടാ, അവര് സുഖമായിട്ട് കേറുന്നു. ആ വിഷ്ണു, യെസ്. Yep. You are going to eat dinner. You are happy? എല്ലാരും ഇന്ന് ഫുള്ള് ടയർഡ് ആണ് കേട്ടോ. ഫാത്തിമ അയ്യോ ഫുൾ ടയർഡ്. വിഷ്ണു മാത്രം ടയർഡ് അല്ല കേട്ടോ. എന്നിട്ടും അവൻ എന്റെ ബാഗ് പിടിക്കാൻ മാടി. One who is not happy, it's you. 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 നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്. അയ്യോ തിരുവനന്തപുരം സ്ലീപ്പറിന്റെ ജനറലിന്റെ അവസ്ഥയാണ് കണ്ടില്ലേ. അപ്പൊ വാ, ലെറ്റ്സ് ഗോ ടു സ്ലീപ്പർ. വാ 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 വാ. എന്റെ അമ്മോ തിരക്കുണ്ടില്ലേ. ശരി അണ്ണേ, കാണാം. വിഷ്ണു പോണേ. ടാറ്റാ. ാണ് നമുക്ക് എ സി കിട്ടി. എ സിയിൽ ഞാൻ വീണ്ടും ബൈക്ക് കൊടുത്തു. ഇവര് നമ്മള് ട്രെയിൻ വന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങി, എല്ലാരും ഇറങ്ങി. ഞാന് വാഷ്റൂമിന്റെ അകത്ത് കയറി. നമ്മള് ട്രെയിൻ നിർത്തിയിട്ട് കുറെ നേരമായിട്ടാണ് ഇറങ്ങിയത്. വാഷ്റൂമിന്റെ അകത്ത് കയറിയത് കൊണ്ട് ട്രെയിൻ എടുത്തിട്ട് പോയി. അവരെല്ലാം റെയിൽവേ സ്റ്റേഷനിലാണ്, ഞാൻ മാത്രം എവിടെയോ. ഇവര് ട്രെയിൻ കൊണ്ടുപോകണം. അല്ലാ അറിയില്ല എവിടെ കൊണ്ടുപോകണം കേട്ടോ. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും അന്താവാസികളായല്ലോ. I'm back. I told you to hurry up, right?
അങ്ങനെ ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇതവിടെ ഇരുന്ന് ഉറങ്ങുന്നു കേട്ടോ, വീട്ടിൽ പോയിട്ടാണോ നല്ലപോലെ ഉറങ്ങാൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ കണ്ട് അടുത്ത എല്ലാവരും ബൈ.